C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഭക്ഷണം കൊടുത്തിടുന്നു കുഞ്ഞിക്കുട്ടിക്ക്. മോഡേൺ ഡ്രസ് ഇട്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ കയ്യും പിടിച്ച് എന്റെ കൂടെ ഒന്ന് പറയിപ്പിക്കല്ലേ. എന്റെ ദേവികയെ പുറത്തുനിന്ന് ഒരാള് വരുമ്പോ അങ്ങനെ തന്നെയല്ലേ നമ്മളവരെ കൂടെ നിക്കണ്ടേ. പുറത്തുനിന്ന് എത്രയോ പേര് വരുന്നു, ഇതുപോലെ കൂടെ നിർത്തിക്കൊണ്ട് നടത്തുന്ന ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഒരു പെണ്ണ് വന്നപ്പോഴത്തേക്കിനും അവളടി മുമ്പൊക്കെ ഇവിടെ വന്നതാണ്. പിന്നെ അവരെ കൂടെ നിക്കണ്ടേ കുറച്ച് നേരമൊക്കെ. ഓ, പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പരസ്പരം പറഞ്ഞ് എണക്കൊരുവളെ പോലെ ഇതുവഴി നടക്കുന്നത് കണ്ടു. നിനക്ക് എന്താ പ്രശ്നം? ചിരിക്കല്ലേ അധികം. എന്താണെന്ന് കൂടെ പറയിപ്പിക്കണ്ടോ. എന്റെ ദേവിക നീ അത് വിട്. ഞാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കിട്ട് നിന്റെ അടുത്ത് ഇത്തിരി സംസാരിക്കാന്ന് വിചാരിച്ചിട്ടാ വരുന്നത്. ആ നേരത്തെ ഇങ്ങനെ ഓരോ പറഞ്ഞുകൊണ്ടിരിക്കും. അതെ, നീ വേറെ എന്തെങ്കിലും പറ. വേറെ പറയട്ടെ, എനിക്ക് പരിപാടി മടുത്തു. എന്ത് പരിപാടി? വീട്ടിലെ ജോലി മുഴുവൻ ഞാൻ ചെയ്യണം. ഓഫീസിൽ ചെന്ന് നമസ്കാരം പറഞ്ഞു പറഞ്ഞു മടുത്തു. അത് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ കുട്ടികളുടെ കാര്യം നോക്കണം. എനിക്ക് പറ്റത്തില്ല ഇങ്ങനെ. എടി, നിനക്ക് പറ്റുന്നത് ചെയ്താ പോരെ. പറ്റുന്നത് ചെയ്താ പോരെ, നിങ്ങളുടെ അമ്മയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഈ ചെയ്ത് മുഴുവൻ ഞാൻ കൂട്ടുന്നത്. അതെ, എന്ന് വിചാരിച്ചു ഇവിടുത്തെ എല്ലാ ജോലിയും നീ ചെയ്യുന്നത്? ഈ എല്ലാ ജോലിയും ചെയ്തത് നടു ഒടിഞ്ഞിട്ടും കൂടെ ആ തള്ളൊന്നും മൈൻഡ് ചെയ്യണ്ടേ. എന്തേലും കാര്യമുണ്ടേ വിളിക്കും. മോളെ, എന്റെ കാലൊന്ന് തിരുമ്മി തരുവോ? മോളെ, എന്റെ നടുവൊന്ന് തിരുമ്മി തരുവോ? മോളെ, ചായ വെച്ചു. കേട്ടി എല്ലാം കൂടെ എല്ലാരും അറിയട്ടെ. ഒരു കാര്യം ഞാൻ ഏട്ടനോട് പറയാം, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. വീട്ടിൽ കുറെ നാൾ ഞാൻ നാടകം കളിച്ചു, ഇവിടെ വന്ന് നാടക കളി വേറെ നടന്നോണ്ടിരിക്കുക. എനിക്ക് ഈ നാടകങ്ങളും അടുത്ത് നാടകം നിർത്തിയല്ലോ. നാടകം നിർത്തി കർട്ടനിട്ടില്ലേ, പിന്നെന്താ പ്രശ്നം? എന്ത് കർട്ടനിട്ടു? ഇപ്പോഴും ഇവിടുത്തെ വേലക്കാരി പോലെയല്ല ഞാൻ നിൽക്കുന്നത്. നീ ആരോടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അച്ഛാ, അതേ പറമ്പില് പട്ടികള് കുറയ്ക്കണമെന്ന് തോന്നിയതാ. കുറേ? ആ, എന്നിട്ട് ഞാൻ കേൾക്കുന്നില്ലല്ലോ. ആ, ഞാനും കേട്ടില്ല. തോന്നിയതാവോ? തോന്നിയതാവുന്ന്? തോന്നിയത്? ആ, ഞാൻ പോയി നോക്കി ചോരട്ടെ. അച്ഛനെ കൊണ്ട് പോണ്, ഞാൻ പട്ടികളെ കട്ടിക്കൊള്ളാൻ പോവാണോ? അച്ഛനെ അത്തേക്ക് നോക്കാം. അവര് കവറ് പാല് വാങ്ങിച്ചിട്ടുണ്ടാവും. കവറ് പാലോ? എനിക്കതെന്ത് പറ്റിയടാ. അച്ഛനൊന്നും പോകുന്നുണ്ടോ? എനിക്കൊന്നും പറ്റിയില്ല. കൗരുപാലും എടുക്കണം, കൗരുപാലും എടുത്തോട്ടെ. എന്നാ പാല് കിട്ടു, ഞാൻ കാത്തിരിക്കണൊക്കെ വെറുതെ. ആർക്കും വേണ്ട അപ്പുണ്ണീനെ പോ. നിങ്ങക്ക് വേണ്ടാണ്ടാവോ? രണ്ടാക്കും അപ്പൊ സമാധാനാവും. തുണിയൊന്നുമില്ലമ്മേ. കിടക്കണതൊക്കെയോ? അതൊന്നും അലക്കണ്ട, അതൊന്നും മുഷിഞ്ഞിട്ടില്ല. ബെഡ്ഷീറ്റോ? ബെഡ്ഷീറ്റ് ഒന്നും അലക്കാനില്ലെന്ന്. ഞാൻ ഇനി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങ് തരാം. എന്താണ് നീ തുള്ളി കളിക്കണേ? ഇതാരത് കുഞ്ച ഇങ്ങോട്ട് അറിയുവാ. ഇത് അതിന്റെ ഉള്ളിൽ കേറിയിരിക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അമ്മ ഇതിനകത്ത് കയറരുതെന്ന്. കുട്ടികളല്ലേ? എന്ത് കുട്ടികളല്ലേ? നിങ്ങളോട് ആര് പറയണ്ട ഇതിനകത്ത് കയറിയത്? വാ മോനെ, നീ വെറുതെ നിന്റെ ദേഷ്യം പിടിച്ച മോന്തെ അവരെ കാണിക്കണ്ട. എഴുതി വാങ്ങട്ടെ. എന്ത് കുട്ടികളല്ലേ? കുട്ടിയും ചേട്ടിയൊക്കെ പുറത്ത്. കുഞ്ചോ പോട്ടെ. അച്ഛാ അച്ഛാന്ന്? എടാ, അച്ഛല്ലാത്ത കുട്ടികളല്ലേ, സാരല്ല. കുഞ്ചോ അനന്ത സാറേ, ശരി ട്ടാ, അമ്മമ്മ ഇപ്പൊ വരാം. കുട്ടികളുടെ ഒരു കാര്യം എടാ, കുട്ടികളോട് അങ്ങനെ ഒന്നും പറയല്ലേ. അല്ലാതെ പിന്നെ നീ ഇപ്പൊ അവരോട് അങ്ങനെ പറഞ്ഞ എന്തുകൊണ്ടാന്നറിയോ? കുട്ടികളും ഉണ്ടാവേണ്ട പ്രായത്തില് നിനക്ക് കുട്ടികളില്ലാത്തോണ്ടാ. ആ, ഇനിയിപ്പൊ അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, ഉണ്ടാവില്ലല്ലോ. പിന്നെ അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാറൊന്നും ആയിട്ടില്ല. ഉറപ്പിക്കാറായിട്ടില്ല. ആ, അതൊക്കെ ഉണ്ട്. എന്തുണ്ട്? അത് ഞാൻ പിന്നെ പറഞ്ഞുതരാ. ഒരു കാര്യം ഞാൻ പറയാം, റഹീമയ്ക്ക് പുള്ളിനെ കാണാൻ വേണ്ടി നടക്കേണ്ട. എന്തിന്? ഈ പ്രാവശ്യ സ്ഥാനാർത്ഥി ആകാനായിട്ട്. പിന്നെ അതേന്ന്, അതിനു മുമ്പ് നമുക്ക് പോയി കാണാന്ന്. നിന്നെ പോലെ ഒരു ഗുണമില്ലാത്ത കുറെ ഉണ്ടെന്നല്ലാതെ ഒരു വണ്ടിയും കൂടി ഒന്നായത് ഇല്ലാത്ത ആൾക്കാരെ എന്റെ കൂടെ നടക്കും. ഇനി ഒരു കാര്യം ചെയ്യാം, എന്റെ കൂട്ടുകാരന്റെ കാർ അറേഞ്ച് ചെയ്യാം. ഓട്ടം കഴിഞ്ഞിട്ട് ഡീസൽ കാശം കൊടുത്താൽ മതി. ഡീസൽ കാശ് അത് വേറൊരു കൂട്ടുകാരനെ അറേഞ്ച് ചെയ്താ പോരാ. നിങ്ങക്ക് വേണമെങ്കിൽ പറയട്ടെ, ഞാൻ എന്റെ പാട്ടിന് പോകും. എന്നാ ആലോചിക്കട്ടെ. ഇവിടെ പറമ്പില് തേങ്ങയും ജാതിക്കൊക്കെ ഇഷ്ടം പോലെ, അത് വിട്ട് കാസാക്കി കൂടെ. എന്തായിരിക്കടാ, ഒരു കണക്കിനെ അവിടെ കഴിഞ്ഞു കൂടണം. 10 ദിവസം അലവിനോടക്കില്ല. ഇനിയിപ്പൊ അവിടുത്തെ നാളികേരം കൂടി പറക്കൊണ്ടുപോവാ.
തൃശൂര് വരാകുമ്പോ ആ ഞാൻ നോക്കട്ടെ, വല്ല വഴി ഉണ്ടാവും നോക്കട്ടെ. നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്, വണ്ടി അറേഞ്ച് ചെയ്. ഏ ഞാനേ കാശകറിഞ്ഞത് നിന്നെ വിളിക്കാം കേട്ടോ. പോയിക്കോട്ടെ. ആ പോക്കോ. ട്ടെന്നാ പോണേ, ഒരു കാറൊക്കെ വിളിച്ചു പോണം. പിന്നെ വേണ്ടേ, കാറിൽ തന്നെ പോണം. ആ കാറിൽ തന്നെ പോണെന്ന് വെച്ചാൽ അതിന് പൈസ ചെലവൊക്കെ ഉണ്ട്, 12,000 rupees ചെലവ് വരും. ചെലവാക്കണം, അതിനെന്താ? പിന്നെ അല്ലാണ്ട് ഞാനോ? അതിപ്പോ ഞാൻ എവിടെ നിന്നാ പൈസ? ഒരു 1,000 rupees നിക്കോ? കൊട്ടിലപ്പാട്ട ദാരിദ്ര്യം ഇപ്പൊ തന്നെ അവരെ അറിയിക്കുക. എന്തെങ്കിലും ഒരു മിഠായിങ്കിലും മേടിച്ചു കൊണ്ടുപോകണ്ട ചെയ്യാണ്. അത് വേണം, അന്തസ്സായിട്ട് തന്നെ പോണം. ആ എന്നാ അന്തസ്സായിട്ട് ആ കാശ് കൊണ്ട് എടുത്ത്. പൈസ ഞാൻ തരാം. ആ ഒരു കാര്യണ്ട്, നമ്മൾ രണ്ടും അല്ലാണ്ട് ഒരു ഒറ്റ മനുഷ്യ കുട്ടി ഇവിടെ അറിയരുത്. വേണ്ടല്ലോ, ബലരാമേട്ടനെങ്ങാനും അറിഞ്ഞ എന്നെ കൊന്നുകളയോടാ. ഏയ് അതറിയില്ല, ഇനി ഞാൻ വേറെ കഥ ഉണ്ടാക്കിയോളാം. അതെ, അഥവാ അങ്ങനെ ചോദിച്ചാൽ വിളിക്കാൻ പോണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി സുഖല്യാണ്ട് കിടക്കുക. ആള് ഒന്ന് കാണാനായിട്ട് പോവാ. കാര്യം കഴിഞ്ഞില്ലേ? ഇതിപ്പോ ഞാൻ എന്ന് പറഞ്ഞ അങ്ങടും കൂടെ ഒക്കെ മറച്ചിട്ടാലും കാര്യങ്ങൾ നല്ല കാര്യങ്ങളെ ചെയ്യണത്, അതുകൊണ്ട് ഒരു തെറ്റുമില്ലതേ. അതാണ് പൈസ എടുത്തോ. പോവാ, നമ്മുടെ സെക്രട്ടറി പോയി. എങ്ങോട്ട്? കാശിക്ക്. എടാ തട്ടിപ്പോയിന്ന്. ആ ഇന്നലെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പുള്ളിക്ക്. പറഞ്ഞ കാര്യം ആയുസ് തീർന്ന കഴിഞ്ഞില്ലേ? പെട്ടെന്ന് ഒരു നെഞ്ചുവേന വന്നിട്ട് ആശുപത്രി പോയതാന്ന്. ആ പോകുന്ന വഴിക്ക് എന്തൊരു കഷ്ടം നോക്കി. എന്നൊരു കാര്യം ചെയ്യാം, പുള്ളേരുത പുള്ളിയുടെ വീട്ടിൽ ചെന്നിട്ടേ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ട് വേഗം തിരിച്ചു വരാം. എങ്ങനെ ഉണ്ടാവും? എന്തിനാ പിന്നെ അങ്ങോട്ട് പോണത്? നമ്മളിപ്പോ ഇവിടുന്ന് കഷ്ടപ്പെട്ട് കാറും വിളിച്ചിട്ട് പുള്ളി മരിച്ചു കിടക്കണ കാണാൻ അവിടെ ചെന്നിട്ടെന്ന് പുള്ളി അറിയോ? ഇല്ലല്ലോ. വേറെ ഒരു അനാമത്ത് ചെലവുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, പാർട്ടി ഓഫീസിലൊക്കെ ഒന്ന് അറിയിച്ച എല്ലാവരും ഒന്ന് അറിയിച്ചിട്ടേ നാളെ ഒരു അനുശോചനം സംഘടിപ്പിക്കാം നമുക്ക്. ഏ അത് മതി, ഇപ്പൊ നമുക്ക് തൽക്കാലം വണ്ടി വിളിച്ച സ്ഥിതിക്കേ ഒന്ന് കറങ്ങിയിട്ട് വരാം. എങ്ങട്? എവിടെക്കെങ്കിലൊക്കെ അല്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം വേണ്ട. എന്നൊക്കെ തന്നെയല്ലേ പണി. അവിടെ പോയിട്ടേ വരുന്ന വഴിക്ക് നിന്നെ ഞാൻ വീട്ടിലിറക്കാം. പിന്നെ ഞാൻ നേരെ വണ്ടിയായിട്ട് വീട്ടിൽ പോയിട്ട് അതേ അതിരപ്പള്ളിക്കാണ്ട് പോട്ടെ. അങ്ങനെ ഒരാള് കൂടി പോയി. ഹലോ വിലാസിനി, ആ സീതാലക്ഷ്മി, കൊട്ടിലപ്പാട്ട് കൊട്ടിലപ്പാട്ട്. വൈശാഖൻ എങ്ങനെയുണ്ട് ഇപ്പോ? ആ അത് നല്ലതാ. ഓ ഞാൻ ചുമ്മാ വെറുതെ അങ്ങനെ ഇരുന്നപ്പോ നിന്നെ ഓർത്ത് അപ്പൊ വിളിച്ച്. ആ വിശേഷം, ഒരു ചെറിയ വിശേഷം ഉണ്ട്. നമ്മുടെ അനന്തനെ കല്യാണം ഏതാണ്ടൊക്കെ ഓക്കെ ആയ പോലെയാ. ആ പെണ്ണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാ, രമണന്റെ മോള് ആരതി. ആ ഞങ്ങൾക്കൊന്നും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല, പിന്നെ അവൻ വന്ന് കാല് പിടിച്ച് പറഞ്ഞോണ്ടാ. ആ ആ സ്വത്തൊക്കെ ഒരുപാടുണ്ട്, ആർക്ക് വേണം സ്വത്ത്? ഹലോ ഹലോ ഹലോ, കട്ടായി, കട്ട് ചെയ്തതാ കുശുമ്പേ. സീതാലക്ഷ്മി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എടി എന്തെങ്കിലും ആയിട്ട് വിളിക്ക്, ചെറുക്കനാണ് ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഇത് നടക്കുമെന്ന് ഒരു ഉറപ്പും ഉണ്ടായിട്ടില്ല. അതെ നടക്കുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കായില്ലായിരിക്കും, പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ട് നടക്കുമെന്ന്. ഹോ ആ സരോജിനെ കൊണ്ടൊന്ന് വിളിക്കട്ടെ. റിങ് ചെയ്യുന്നുണ്ട്. ഹലോ സരോജ, സീതാലക്ഷ്മിയാ, എന്തുണ്ട് വിശേഷം? അറിഞ്ഞോ? ആ അതെ, അനന്തന്റെ കല്യാണ. ആര് പറഞ്ഞു? ലളിതയോ? ആ ശരിയാ ശരിയാ. ആ എന്നാ ഓക്കെ. കണ്ട ലളിതയില്ലേ ഞാൻ ആദ്യം വിളിച്ചേ, അവള് വിളിച്ച് സരോജത്തിനോട് പറഞ്ഞേക്കുന്നു, ന്യൂസ് കാട്ടുതീ പോലെ പോകുന്ന കണ്ട, അതാണ്. ഇനിയിപ്പൊ ഞാൻ ആരെയും വിളിക്കണ്ട. അയ്യോ ഓമനെ കൂടെ ഒന്ന് വിളിക്കട്ടെ. ഓമനെ വിളിക്കാൻ നടക്കുന്നു, ഇടി എല്ലാരും വിളിച്ച് കുതിപ്പിച്ചാലേ
ഇത് അഥവാ നടക്കാതെ വന്ന അവര് കൂട്ടത്തോടെ വന്ന് എന്നെ കൂവി വിളിക്കുന്നു അറിയാം. അത് കൂവിക്കോട്ടെ, ഞാൻ അതങ്ങ് സഹിച്ചു. നിങ്ങൾക്ക് എന്താ ഫോണിങ് എന്നേ? എല്ലാം തരത്തില്ല. തരത്തില്ലേ? തരത്തില്ലെന്നല്ലേ പറഞ്ഞു. പിന്നെ എന്തുവാ, ഉറപ്പാണോ? ഉറപ്പ്. ആഹാ, ഇവിടെ വേറെ ഫോൺ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയ്യടാ, അയ്യാ ചെന്ന് നോക്കിയട്ടെ. ചെല്ല്, ആടെങ്കിലും എടുത്തോണ്ടേ ചെല്ല്. എന്തേട്ടാ ഇവിടെ എന്തോ പ്രശ്നമുണ്ട്? എന്തേട്ടാ ആ ഇവിടെ എന്തോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന്. ഇപ്പൊ അങ്കിയമ്മാവനൊക്കെ ഒരു സൈഡിൽ മൊത്തം മൂഡ് ഓഫ് ആയിട്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും കുശു കുശു ശാന്ത് സംസാരിച്ചോണ്ടിരിക്കുക. എന്നോടൊന്നും പറയുന്നില്ലെന്നേ. ഓ മോള് വന്നോ? വന്നമ്മേ. അമ്മേ, അമ്മ വന്ന് ഇവിടുത്തെ, ഞാനങ്ങോട്ട് വിളിക്കാവേ. അമ്മയായിരുന്ന? അമ്മയായിരുന്നു. മോളെ, ഇന്നിവിടെ ഒരു വിശേഷം ഉണ്ടായി. എന്ത് വിശേഷം അമ്മേ? രമണ വന്നു. അത് കഴിഞ്ഞ ദിവസം വന്നതല്ലേ? ഞാൻ ഉണ്ടായിരുന്നല്ലോ. അല്ലെന്ന്, ഇന്ന് പിന്നെ വന്നു. എന്തേ? അവന്റെ മോള് ആരതിയില്ലേ, അവളെ അനന്തനെ കൊണ്ട് കെട്ടിക്കോന്ന് ചോദിക്കാൻ. അത് നല്ലതല്ലേ? ആ എനിക്ക് നല്ല സന്തോഷായി മോളെ. നീ ഭയങ്കര ആഗ്രഹമായിരുന്നേ. എന്ത്? ആ കുട്ടീനെ അനന്ത കല്യാണം കഴിക്കണം എന്നുള്ളത്. അമ്മ എന്ത് പറഞ്ഞു? ഞാൻ സമ്മതിക്കൂലേ. ആ പക്ഷെ ഈ ബലരാമേട്ടനുണ്ടല്ലോ, അതിന്റെ ഇടയിൽ കയറി ഉടക്കു വെച്ചു. എന്തൊടക്ക്? അനന്തനോട് ചോദിച്ച് ആലോചിച്ചിട്ടൊക്കെ ഉറപ്പിച്ചാ മതി. അല്ല, അത് ശരിയല്ലേ. അനന്ത സാറിനോട് ചോദിച്ചിട്ട് വേണ്ട ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. അവനോടെന്താ ആലോചിക്കാൻ? ഇവിടെ ഞാൻ തീരുമാനിക്കും, ഇവരൊക്കെ അനുസരിക്കും, അത്രേ ഉള്ളൂ. അല്ല, അതെനിക്കറിയാം. എന്നാലും അങ്ങനെ അല്ലല്ലോ, അനന്ത സാറിന് അനന്ത സാറിൻ്റെതായിട്ടുള്ള സങ്കല്പമൊക്കെ കാണത്തില്ലേ. അപ്പൊ അമ്മയൊന്ന് ചോദിച്ചു നോക്ക് എന്തായാലും. എന്ത് സങ്കല്പം? അങ്ങനെയൊന്നും ഇല്ലാന്നേ. അവനവളെ ഇഷ്ടാണ്. ഇവിടെ വന്നപ്പോ അന്ന് കണ്ടില്ലേ പറമ്പ് മുഴുവൻ കൊണ്ടുവരുന്നു കാണിക്കുന്നത്. എന്നാലും സാറിന് നമുക്ക് ഓഫീസിലൊക്കെ വെച്ച് അറിയാമെന്ന് വെച്ചിട്ട് സാറിന് സാറിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അമ്മ എന്തായാലും ഒന്ന് ചോദിച്ചേക്ക്. ആ ഇനിയിപ്പൊ അവൻ വരട്ടെ, അതിപ്പോ ഫോണിലൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. വരുമ്പോ സംസാരിക്കാം. മോള് ചായ കുടിക്കും. ഓഫീസിൽ നിന്ന് ക്ഷീണിച്ച് വന്നല്ലേ? എനിക്കാണെങ്കിലേ സന്തോഷം കൂടെ നിക്കാൻ പോയി എന്റെ മുത്ത. രമണേട്ടന് ഇങ്ങനെ ഒരു ബന്ധം താല്പര്യമില്ല, മാത്രല്ല എന്നെ അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് ആട്ടി എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു. ഇതങ്ങട്ട് പറയലും കണ്ണെന്ന് പൊഞ്ഞിച്ച പറയാന്ന് കേട്ടിട്ടുണ്ട്. എന്താ നീ ടച്ച് കേട്ടോ? ഒരാട്ടി അങ്ങോട്ട് അടിച്ചിട്ട് എന്റെ ആടിയല്ലേ ഇളകി എന്ന് തോന്നിട്ടാക്കി. അത്ര സഹിച്ചില്ലേക്ക് എന്താ ശരിക്കുന്നത്? നീ ശരിക്കണ്ട, ഞാൻ അടുത്ത് നടക്കാ. എനിക്കെന്താ കിട്ടണ്? അതെ, ഈ അമ്മയ്ക്ക് പ്രാന്താണ്. അങ്ങേരുടെ പൂത്ത പൈസ കിട്ടുള്ളതിനെ നെകളിപ്പാണ്. വല്ല കാര്യമുണ്ടാ? ഇനിയിപ്പൊ ഇതൊന്നല്ല. ഞാനൊരു കാര്യം പറയട്ടെ എന്നോട്? ഓ, ദേവികയും കുട്ടികളും നിന്റെ കൂടെ ഇല്ലാന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാലും ഈ ബന്ധം മക്ക് ചേർന്നാലടാ, ആ തന്തയുടെയും മോളുടെയൊക്കെ അവര് പെരുമാറ്റം കാര്യങ്ങളൊന്നും നമ്മുടെ കുടുംബത്തേക്ക് ചേർന്നാലല്ല. അത്രക്ക് ഇഷ്ടമല്ലേക്ക്, അത്രക്ക് ഇഷ്ടമല്ല ഉള്ള കാര്യം പറയാലോ. ഏ, എന്ത്? അപ്പോ ഞാൻ എന്താ പറഞ്ഞു വന്നെന്ന് മനസ്സിലായോ നിനക്ക്? ആ ഇങ്ങനൊരു ബന്ധം ഇനി നിനക്ക് ജീവിതത്തിൽ കിട്ടില്ല. എന്താ ആ ഇതിപ്പോ പെങ്ങളാണ് മുറപ്പെണ്ണാണെന്നൊന്നും നീ വിചാരിക്കേണ്ട കാര്യമില്ല. എന്തിനാ നീ അത് വിചാരിക്കണേ? ഒരേ ഒരു മകള്, ആവശ്യത്തിന് സ്വത്ത്, ഇതൊന്നും പോരെ നിനക്ക്. അതെ, വന്നു കയറുന്ന സൗഭാഗ്യം പുറങ്കാലോണ്ട് ചവിട്ടിയാൽ പിന്നെ ജീവിതത്തിലേ കിട്ടില്ല കേട്ടോ. പിന്നെ കൊറേ കാലം കഴിഞ്ഞിട്ട് ഈ നഷ്ടത്തിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഖേദിച്ചിട്ടിട്ട് കാര്യമില്ല. അല്ല, ഞാൻ പറയാള് പറഞ്ഞു, ഇനി നീയായി നിന്റെ പാടായി. ആ ചേച്ചി എപ്പോഴാ വന്ന്? പങ്കിയേ, നീ വൈകുന്നേരം മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോടാ, വന്നു വല്ലതും കഴിക്കി. ആ ഇനിയിപ്പോ ഒന്നും വേണ്ട, അക്കി കിട്ടാളൊക്കെ കിട്ടിയില്ലോ. അപ്പൊ എന്താ കഴിച്ച്? കൊഴുക്കട്ട. കൊഴുക്കട്ട ഉണ്ടാക്കിയോ? ആ ഒരു രണ്ടെണ്ണം അവനും കൊടുക്ക്. നീ അത് വിട് പങ്കിയേ, പാടാ. ഞാൻ നിന്റെ ചേച്ചിയല്ലേ, എനിക്ക് നീയല്ലേ ഉള്ളൂ, ഒന്നും അല്ല കഴിക്കേ. എന്താ, നീ കൂടെ വാടാ, വാ അത്താഴം കഴിക്കാം.
അപ്പൊ അത്താഴം കഴിക്കാൻ വിളിക്കാൻ വന്നോ അമ്മ? ആടാ, പക്ഷെ അതിന്റെ കൂടെ നിന്നോട് കുറച്ച് കാര്യങ്ങളും പറയാണ്ടായിരുന്നു. അതാണ് ഇപ്പൊ പങ്കി പറഞ്ഞതേ. പങ്കി എന്താ? പങ്കി അമ്മേനോടൊന്നും പറഞ്ഞില്ല. എന്തു പറഞ്ഞു? എടാ രമണന്റെ മോളുടെ കാര്യം. എന്റെ അമ്മ, അതൊന്നും നടക്കില്ല. അത് എന്തിനാണ് ഇത് പിന്നെയും പറഞ്ഞോണ്ടിരിക്കുന്നത്? നീ അങ്ങനെ പറയല്ലേ, നല്ലോണം ആലോചിക്കും മോനെ. എത്ര നല്ല ആലോചനയാ. പങ്കിയെ ഒന്ന് പറഞ്ഞു കൊടുക്കടാ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞില്ലടാ. അതിപ്പൊ പെങ്ങളാണ് ഉറപ്പണ്ണാണെന്നൊന്ന് ആലോചിക്കണ്ട. അതിപ്പൊ കല്യാണം കഴിച്ചിട്ട് ജീവിക്കുമ്പോ കുറച്ച് കഴിയുമ്പോ അതൊക്കെ ആയിട്ട് അങ്ങോട്ട് ശീലാവും. അങ്ങനെയാണല്ലോ. അതന്നെ പങ്കി പറഞ്ഞാണ് കാര്യം. ഒന്നുമില്ല, ഒന്നുമില്ല, അതൊന്നും വേണ്ട. അത് വിട്ടോ. നീ അങ്ങനെ പെട്ടെന്ന് പറയല്ലേ. കിടക്കാൻ നേരത്തെ നല്ലോണം ഒന്ന് ആലോചിച്ചിട്ട് പതുക്കെ തീരുമാനം എടുത്താ മതി. പങ്കിയെ വായോ കഞ്ഞു കുടിക്കാ. എന്നാലും ഇത് വലിയ കഷ്ടമായി പോയി. ഞാനാണ് ആ വീട്ടിൽ ചെന്ന് കയറിയിട്ട് ഇത്രയും ദിവസമായുള്ളൂ. ഞാൻ എങ്ങനെയെങ്കിലും സഹിക്കാന്ന് വെക്കാം. ഈ വിവരം ഞാൻ ഷാഹിനാനോട് ചെന്ന് പറഞ്ഞ അവൾ എങ്ങനെ എടുക്കും? ഉറപ്പായിട്ട് അവള് കെട്ടിത്തൂങ്ങി മരിക്കുള്ളൂ. വലിയ ഷോക്കായി പോവും അവക്ക്. അപ്പൊ അതിനാ ഷോക്കടിക്കുന്നു. കെട്ടിത്തൂങ്ങിച്ചാണല്ലോ മരിക്കുന്നത്. അല്ല, ഇത്രയല്ലോ മനുഷ്യന്റെ കാര്യം. മജിദക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുന്നു ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ട. എടേ, എടുത്തയാടി പുള്ളി ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യം ഒന്നിരിക്കണ്. എന്തിന്റെ ഒരു കുറവാണ്? യോഗ്യനായ ഒരു മരുമോനില്ലേ? അല്ല, നല്ലൊരു മോളില്ലേ? കിട്ടിയോ? കിട്ടിയോ? എന്തുവാ? അല്ല, ഇത് ഏത്? അലിയപ്പൊ എന്താ ആലോചിച്ചോണ്ടിരിക്കണേ? ഞാനെന്തോ ആലോചിച്ചത്. എന്തെന്നാ ഈ പറയണേ? ഞാനിപ്പോ എന്തിനും ഈ പേപ്പറും പേരായിട്ട് കൂടിയിരിക്കണത്? നീ എന്തിനായിരിക്കുന്ന? ഞാൻ പറഞ്ഞില്ലേ, ഈ തൊഴിലുറപ്പ് ജോലിക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് ശമ്പളം കൂട്ടിക്കിട്ടുന്നതിനും അവരുടെ ചില അവകാശങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളുടെ പാർട്ടി ഒരു സമരം നടത്തുന്നതെന്നുള്ള കാര്യം പറഞ്ഞല്ലോ ഇപ്പൊ 15 മിനിറ്റ് മുമ്പ്. എന്നിട്ടല്ലേ ഞാൻ ഈ പേപ്പറും മേനും വെച്ച്. അളിയാൻ പറഞ്ഞില്ലേ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു? എന്നാ എടുക്ക് പേപ്പറും മേനും എടുത്ത് എഴുതിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഞാൻ. ഞാൻ എന്റെ വിചാരം ഈ മുദ്രാവാക്യം ആലോചിക്കാന്നും പറഞ്ഞാ ഞാനീ ഇരിക്കണേ. ഞാൻ വേറൊരു കാര്യം ആലോചിച്ചു പോയടാ. എന്നോട് പിടിച്ചിരുത്തിട്ടോ. ഈ മുദ്രാവാക്യം ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഒന്ന് എഴുതിയെടുക്കായിരുന്നു അത്. പറഞ്ഞോ. ആ നാളെ മതിയോടാ. എന്നാ പിന്നെ ഇങ്ങനെ ആക്കിയെന്തിനാ? നാളെയാണെങ്കിലോ? നാളെയാണെങ്കിലേ അറിയാവുന്നവരെ കൊണ്ട് ആരെങ്കിലും കൊണ്ട് എഴുതിച്ചിട്ട് എന്റെ പേര് വെച്ച് നിനക്കും കൂടെ വന്നാ മതിയല്ലോ. അപ്പൊ അളിയന്ന് പറ്റില്ല. അളിന് എങ്ങനെയും നാല് മുദ്രാവാക്യം എഴുതാറിയാത്താണ് എങ്ങനെ നാടകം എഴുതണേ? എനിക്ക് അറിയാണ്ട് ചോദിക്കാം ഞാൻ. എടാ, ഇത് നാടകമല്ലല്ലോ, ഇത് മുദ്രാവാക്യമല്ലയോ. അതൊക്കെ ഇച്ചിരി ആലോചിച്ചുകൊണ്ട് എഴുതേണ്ട കാര്യങ്ങളാ. എന്താലോചിക്കാനാ? ആലോചിക്കാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ അവര് ഇപ്പൊ നമ്മൾ ആവശ്യപ്പെടുന്നത് ഇതാണ്. ഇതും ഒരു തൊഴിലാണല്ലോ. അപ്പൊ അവർക്കൊരു ഒരു യൂണിഫോം വേണം. ഞങ്ങൾക്കും വേണം യൂണിഫോം. ഭർത്താക്കന്മാരുടെ പഴകിയ ഷർട്ട് ഇനി ഞങ്ങൾ ഇടില്ല. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആ പിന്നെ അതേമാതിരി ശമ്പളം ഒന്ന് കൂട്ടിക്കിട്ടണം. ഓടും കീറും ചാലും കീറും പുല്ലും വെട്ടും ഞങ്ങൾക്കും വേണം യൂണിഫോം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഇതുണ്ടല്ലോ അളിയാ. അങ്ങനെ ഒരു താളത്തിൽ പറയാൻ പറ്റണം. അതാ താളത്തിലൊക്കെ പറയാം. പക്ഷേ നീ പറഞ്ഞൊരു ജീവനില്ലടാ. അതല്ല അളിയനോട് പറയാൻ പറയണത്. മോൻ പറഞ്ഞു. അതായത് ഈ അച്ഛന്റെ പങ്കജാക്ഷിയുടെ നൊമ്പരങ്ങൾ എന്നുള്ളൊരു നോവല് വായിച്ചിട്ടുണ്ടോ? ഇല്ല, വായിച്ചിട്ടില്ലേ. ഓ, ഇത് വെല്ലേട്ട വല്ല നോക്കും. അല്ല, പറഞ്ഞു കൊടുക്ക സമാധാനമായിട്ടേ. പറയട്ടെ പറയട്ടെ. നമ്മളത് വായിച്ചിട്ടില്ലേ? ഇല്ല, ഞാൻ ഇപ്പൊ എടുത്തോണ്ട്. നമ്മളിപ്പോ വേറൊരു കാര്യം സംസാരിക്കാൻ വന്നേക്കല്ലേ. ഇരിക്കേ, അത് ഞാനങ്ങ് മറന്നു. ഇത് പറയട്ടെ. അതായത് ആ നോവലില് ഈ പങ്കജാക്ഷി എന്ന് പറയുന്ന സ്ത്രീയാണ് ആ കഥയിലെ നായിക. ഈ പങ്കജാക്ഷി 30 വർഷക്കാലം ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ
തരണം ചെയ്യാൻ വേണ്ടി പങ്കജാക്ഷി ശ്രമിക്കുന്ന ആ ഒരു ശ്രമമാണ് ആ കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. മനസ്സിലുണ്ടോ? മനസ്സിലായി. ഈ പങ്കജാക്ഷിയുടെ നൊമ്പരങ്ങൾ എന്ന് പറയുന്ന നോവല് വായനക്കാരോട് പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരുത്തനും മേടിച്ച് വായിക്കരുതെന്നായിരിക്കുള്ളൂ. ഇല്ല, അച്ഛന്റെ പങ്കജാക്ഷി എന്ന് പറഞ്ഞ കഥാപാത്രം സ്ട്രോങ് ആണ്, വളരെ ശക്തമായ കഥാപാത്രം. നോവല് വായനക്കാരോട് പറയുന്ന പാഠങ്ങൾ മെസ്സേജ് ആണോ? മെസ്സേജ്. അതായത് ഒരു വ്യക്തി ജീവിതത്തിൽ നേടേണ്ടത് ഏത് സാഹചര്യങ്ങളെയും തരണം ചെയ്ത് നിൽക്കാനുള്ള ശേഷിയാണ് എന്നാണ് ആ നോവല് പറയാതെ പറയുന്നത്. എന്റെ നോവലിന്റെ കാര്യം തന്നെയാണോ നീ പറയുന്നത്? ആ പങ്കജാക്ഷിയുടെ നമ്പരങ്ങൾ. കാര്യം പറഞ്ഞില്ല. അപ്പോ ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞെന്താ വെച്ചാലേ, ഇപ്പോ മോള് ഏത് തരത്തിലുള്ള കാര്യം കേട്ടാലും ആ പങ്കജാക്ഷിയുടെ മനക്കരുത്തോടു കൂടെ നിന്നിട്ട് വേണം കേൾക്കാൻ. ഞാനൊരു കാര്യം പറയുമ്പോഴേ വേറെ പ്രയാസമൊന്നും തോന്നരുത്. അമ്മോ കാര്യം പറ. അതായത് വരുന്ന 12-ാം തീയതി ഒരു വിശേഷമുണ്ട്. ഡേറ്റ് എന്നാ? വരുന്ന 12-ാം തീയതി. അയ്യോ 12-ാം തീയതി എനിക്ക് പറ്റില്ല അമ്മ, അന്ന് എനിക്ക് വേറെ പരിപാടി ഉണ്ട്. നിനക്കെന്ത് പരിപാടി? അമ്മാവൻ പറഞ്ഞ നീ ശ്രദ്ധിച്ച് കേക്ക്, എന്നിട്ട് അഭിപ്രായം പറ. അല്ല അമ്മ, എനിക്ക് 12-ാം തീയതി ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമുള്ളത്. ഇത് കേട്ടാ മനസ്സിലാവും, ഇത് അതിലും വലിയ വിശേഷമാണത്. അല്ല അമ്മാവ, ഇത് എനിക്ക് അതിലും വലിയ വിശേഷം. 12-ാം തീയതി എന്ത് വിശേഷമാണ് ഞാൻ അറിയാതെ? എന്തെന്നാ 12-ാം തീയതി എനക്കുള്ളത്? 12-ാം തീയതി എന്റെ വാപ്പയുടെ കല്യാണം നിശ്ചയാ. 12-ാം തീയതി എന്റെ വാപ്പയുടെ കല്യാണം നിശ്ചയാന്ന്. എങ്ങനെ അറിഞ്ഞു? വാപ്പ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ അമ്പിളിക്ക് വരാൻ വേണ്ടിട്ട് കാത്തിരിക്കല്ലായിരുന്നു പറയാൻ. അത് നീ സമ്മതിച്ച? സമ്മതിച്ചു. അത് ശരി, അപ്പൊ നീയും കൂടി അറിഞ്ഞിട്ടാണ് ഞങ്ങളെ കൊരങ്ങ് കളിപ്പിക്കണേ അല്ലേ? അപ്പൊ കൊഴപ്പില്ല അല്ലേ? എന്ത് കൊഴപ്പം? എന്താ കൊഴപ്പം? എന്താ കൊഴപ്പമെന്നാ, അമ്മാവ് അവളുടെ വാപ്പ കല്യാണം കഴിച്ചാൽ 3-ൽ1 ഓഹരി ആ പെണ്ണുമ്പുള്ളക്ക് കൊടുക്കണം. ഓ, അപ്പൊ എന്റെ സ്വത്ത് കണ്ടിട്ടല്ലേ എന്നെ വിളിച്ചോണ്ട്? എന്താ അഭിനയ്? അപ്പുണ്ണി കിട്ടും നല്ല നല്ലോ കൊടുത്ത്. അതേണ് കൊടുത്തു. സീത, നിന്നോട് ഇത്രയും മര്യാദ കെട്ട വർത്തമാനം അവൻ പറഞ്ഞെന്ന് പിന്നീടാ ഞാൻ അറിഞ്ഞത്. ഇതാ നിങ്ങളുടെ കുഴപ്പം, എല്ലാ കാര്യങ്ങളും അവസാനം നിങ്ങളെ അറിയത്തുള്ളൂ, അപ്പോഴത്തേക്ക് എല്ലാം കൈവിട്ട് പോവൂലേ. ഇതേ ബലരാമേട്ട, ഞാൻ ഒരു കാര്യം പറയാം, ഫീൽ ചെയ്തിട്ട് കാര്യമില്ല. എനിക്കെന്താ ഫീലാടി? നീ പറ. ഈ വീട്ടിലെ എന്ത് ഐശ്വര്യം വന്നാലും ആദ്യം തടസ്സം നിൽക്കുന്ന ബലരാമേട്ടൻ ഒരാളാ. ഈ വീട്ടിൽ വരുന്ന ഐശ്വര്യത്തിന് ഞാൻ എപ്പ തടസ്സം നിന്നിട്ടുണ്ടടി? ഇവിടെ വരുന്ന ഐശ്വര്യത്തിനെ എപ്പോഴാ നിങ്ങള് തടസ്സം നിക്കാതിരുന്നിട്ടുള്ളത്? നീ എന്തോ വർത്തമാനം പറയുന്ന സീതേ. ഞാൻ പറയുന്നതിനാണോ കുഴപ്പം? പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന എല്ലാം മണ്ടത്തരല്ലേ? ഞാൻ എന്താ മണ്ടത്തരം ചെയ്യുന്നത്? ഞാൻ ഈ വീട്ടിൽ എന്തോ കുഴപ്പമുണ്ടാക്കുന്നതാ ഞാൻ ചോദിക്കുന്നത്? ഇവിടെ എല്ലാ പ്രശ്നത്തിനെ കാരണം ബലരാമേട്ടൻ ഒരാളാ. മര്യാദക്ക് ഓരോ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് വർത്തമാനം പറയണം, പിള്ളേരെ ഉപദേശിക്കണം, ഇതുമല്ല നിങ്ങൾ ചെയ്യാറുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. നിനക്ക് ബലരാമേട്ട, നിങ്ങൾ എന്നോട് ഈ വർത്താനം പറയരുത് കേട്ടോ. ആരോട് അടി വർത്താനം പറയണത്? എന്താണ് പ്രശ്നം? ഒന്നിലവള് ഇല്ലെങ്കിൽ ഞാൻ രണ്ടിൽ ആരെങ്കിലും ഒരാളെ ഇവിടെ കാണും. എന്റെ അച്ഛ അമ്മയെ സമാധാനിപ്പിക്കാന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ അവിടുന്ന് പോകുന്നത്, പിന്നെ എന്താണ് വിഷയം? അയ്യോ, സമാധാനിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ നിൽക്കുന്നത്. എന്നെ കൊണ്ട് നീ കൂടുതൽ ഒന്ന് പറയുക, ഞാൻ പറഞ്ഞേക്കാം. Ha ha ha!
എന്റെ അളിയാ, ഞാൻ അന്ന് അൽക്കൂസിൽ ഇന്ന് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുമ്പോ എന്റെ അർബാബ് വന്നിട്ട് എന്നോട് പറയാ, അറബി ഇത്രയും തെറി വിളിച്ചത്? തെറിയല്ല അയ്യോ, അളിയെന്ന് അറബി അറിയില്ലല്ലോ. അറബി പറയാ, രമണൻ സാറേ, രമണൻ സാറിന്റെ കാർ എനിക്കൊന്ന് തരാമോ? എയർപോർട്ടിൽ ആക്കിയതിന് ശേഷം ഞാനത് കൊണ്ടുപോക്കോട്ടെ എന്ന്. ഞാനപ്പോ തന്നെ കീ വിളിക്ക് കൊടുത്തിട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറിഞ്ഞു പോകുന്നു. എടാ, നീ എന്തിനാ കീ കൊടുത്തത്? ആ കാർ കൊടുത്തോണ്ടിരിക്കും പോന്നാ പോരായിരുന്നോ? അവിടുന്ന് കാർ ഓടിച്ചവരെ എന്റെ തലയ്ക്കെന്ത ഓളമാണ്. എന്താ പോന്ന ഇപ്പോഴും ഇതുപോലെയൊക്കെ തന്നെയല്ലേ? അല്ല, ബാക്കിയുള്ളവരൊക്കെ എന്തി കണ്ടില്ല? ഇവിടെ ഉണ്ടായിരുന്നു. വന്നപ്പോ തന്നെ ഞാൻ തിരക്കിയായിരുന്നു. തിരക്കി അല്ല, ഞാൻ കേട്ടില്ലല്ലോ. അല്ല, മനസ്സിൽ ഓർത്തിരുന്നു, അപ്പൊ തന്നെ വന്നല്ലോ. അല്ല, എങ്ങനെയും യാത്ര പോണതിന്റെ ഇടയ്ക്ക് ഇങ്ങോട്ടായിട്ട് തന്നെ വന്നത്. അതെയോ? അത് ശരി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവരായിട്ട് കാര്യം സംസാരിച്ചിരുന്നു, അറിഞ്ഞോ? അതങ്ങനെ ഉറപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നാണ്. പിന്നെ ആരതിക്ക് കാര്യം താല്പര്യ? എനിക്കും താല്പര്യമില്ലായ്മ കുറവില്ലായ്മ കുറവില്ല. അല്ല, താല്പര്യ. പിന്നെ പങ്കിക്കറിയാലോ, എന്റെ ഇപ്പോഴത്തെ നിലയും വിലയും വെച്ച് നോക്കുമ്പോ ആരതിയെ കെട്ടാൻ ഞാൻ ഇങ്ങനെ കഴിഞ്ഞൊടിച്ച 100 ചക്കന്മാര് ക്യൂ നിൽക്കും. പിന്നൊരു പ്രശ്നമുള്ളത്, പെണ്ണിന് ഇച്ചിരി പ്രായം കൂടുതലുണ്ട്, അതൊരു പ്രശ്നമാണോ? അല്ല, ഇവിടുത്തെ ചക്കനും പ്രായം കൂടുതലുണ്ടല്ലോ, അത് പ്രശ്നമാണോ? അതെ അതെ, ഇപ്പൊ രണ്ടുപേരുടെയും പ്രായം കൂട്ടിയിട്ടൊന്നും ആൾക്കാർ പറയില്ലല്ലോ. പിന്നെ കേട്ടോ, നമ്മളാ വേറൊരു കാര്യം പറയാനുള്ളത്. ഒന്ന് അകത്തോട്ട് വരൂ, ഒരു കാര്യം പറയാനാ. രമണ, ഞാൻ ചായ എടുക്കാം. പങ്കി, നീ സംസാരിക്കൂ. അല്ല, ഇപ്പോഴും അളിയൻ തന്നെയാണ് ഇവിടെ ചായ എടുക്കുന്നത്. അതെ, കടുപ്പം കുറച്ച് മതി. അപ്പോ ഞാനിപ്പോ വരാം. ഒന്നും ചെയ്യലില്ല, നഷ്ടാണേ. അളിയോ, ഈ തെങ്ങിന്റെ മണ്ടേക്ക് അളിയന്റെ തലമാതിരി ആയാലും ഒന്നുമില്ലല്ലോ. ചെല്ലി ശല്യ ഉണ്ടളിയ. അതെ, ഈ തെങ്ങി വെട്ടിക്കളഞ്ഞിട്ടേ 5-6 ഈന്തപ്പനാണ് മേടിച്ചു പോയി. നല്ല ലാഭം കിട്ടും. ഞാൻ പറഞ്ഞത് ആരോട്? ഇന്നലെ പറഞ്ഞതോട്. പശുവൊക്കെ പശു. അതെ, അതിന്റെ കൂട്ടത്തില് രണ്ട് ഒട്ടകത്തിന് വേണ്ടി മേടിച്ചു വളർത്ത്. പങ്കി, ഇവൻ പകലും അടിച്ചിട്ടെന്ന് തോന്നണേ. ഞാൻ വെറുതെ രണ്ട് സാധനം ഇട്ട് നോക്കി അവനാമ കയറി പിടിച്ചു. ഞാൻ അളിയന്റെ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞതാ. ഞാനൊക്കെ വീട്ടിൽ എപ്പോഴും അറബികളുടെ കന്തൂരിട്ടുണ്ട് കണക്കണേ. തന്തൂരി? തന്തൂരി അല്ല അളിയാ, ഈ ലോഹ. ഓ ശരി. അളിയന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, തരാം. അതാവുമ്പോ കൊതുക് കടിക്കൂല. പെങ്ങള് ചായ കൊണ്ടുവരാന്ന് പറഞ്ഞു. അല്ല, അത് മതി. അല്ല, ഗൾഫിലേക്ക് പോണില്ലേ? ഗൾഫിലേക്ക് പോണ്ട്. അറബിക്ക് വയ്യ. അയ്യോ, തലകർക്കം ശർദി. അത് കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. അല്ല, അനന്തരപ്പ ജോലിക്ക് പോണ്ടേ? പോണം, ജോലിക്ക് പോകുന്നുണ്ടല്ലോ. ആ, ഇതിപ്പോ എന്താ വെച്ചാ ഈ ഫീൽഡിലെ വർക്കാണേ. അതിപ്പോ 4 ദിവസം പണി, 2 ദിവസം കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം വീട്ടിലിരിക്കാം. അപ്പൊ ഈ കലാപരിപാടികൾക്കൊക്കെ സമയം കിട്ടൂല്ലേ മൊത്തത്തില്? എന്റെ ദൈവമേ, ഇതൊരു തലവലിയായി. നിനക്കറിയോ ഇവൻ എന്താ ചെയ്തതെന്ന്? ആ രമണനോട് നിന്നെ പറ്റി വേണ്ടാത്തതൊക്കെ പറഞ്ഞു കൊടുത്തു. നീ കള്ളുകുടിയനാണ്, സിഗരറ്റ് വലിക്കും, തോന്നിയാസിയാണ് എന്ന് വേണ്ട നിന്റെ കല്യാണം കൊടുക്കാൻ വേണ്ടിയുള്ളതൊക്കെ ഇവൻ പറഞ്ഞു. ഞാനോ എപ്പോ? ഞാൻ എന്റെ ചെവിയോട് കേട്ടതാ. അറിയാമോ, എടാ ആനന്ദ, ഇത്രയും കാലം നിന്റെ കല്യാണം നടക്കാത്തതിന് കാരണം ഇവനാണോന്ന് ഇപ്പൊ എനിക്ക് സംശയമുണ്ട്. പങ്കിയാമ്മ, എന്തിനാണ് ഈ വേണ്ടാത്ത കാര്യങ്ങൾ മറ്റുള്ള ആളുകളോട് പറയാൻ നിൽക്കുന്നത് നിങ്ങൾ? ഞാനൊരു സിഗരറ്റ് വലിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കള്ളു കുടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആനന്ദൻ, നിന്നെ കണ്ടല്ലോ. അളിയ, അളിയ ബന്ധം എന്നോട് പറഞ്ഞെന്നറിയോ? ഈ ബന്ധം എങ്ങാനും നടന്നിട്ടുണ്ടെങ്കില് അവൻ കാസർഗോഡിലേക്ക് ട്രാൻസ്ഫർ മേടിച്ച് പോകുന്ന, എന്നിട്ട് അവിടുത്തെ വല്ല ആശ്രമത്തിലും കഴിയൂത്രേ. വേണ്ടി വന്ന വടക്കേന്ത്യയിലെ ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രത്തിൽ പോയിട്ട് അവിടുത്തെ അന്നദാനം സ്വീകരിച്ച് അവിടെ തന്നെ സമാധി അടയുന്നു. പറഞ്ഞ പറഞ്ഞ പറഞ്ഞ് ചെയ്യണമല്ലേ അവൻ? ഒരു ആനന്ദരം ഞാൻ ഒരു അമ്മാവനോട് ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്താ ചെയ്യണ്ടത് പിന്നെ? ഏതാണോളെ പറഞ്ഞത്? എടാ, ഈ പറഞ്ഞൊക്കെ സത്യമാണോ? ഒന്ന് പറഞ്ഞ സത്യാണ്, പറച്ചിന് മാത്രല്ല ഞാനത് ചെയ്യുകയും ചെയ്യും. ഉണ്ടോ?
എന്താ പറയണ്ടേ? ഞാന് എങ്ങനെയെങ്കിലും ഈ ബന്ധം മുടങ്ങി കിട്ടാനാ പിന്നെ ഞാൻ നോക്കിയത്. ആവശ്യമില്ലാത്ത അടിമാങ്ങി പങ്കിയ ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോടാ. അങ്ങോട്ട് മാറുന്നില്ല, അങ്ങോട്ട് കൊല്ല. പിന്നെ ഇന്നലെ വരെ ഞാൻ പിന്നെ എന്തോരം ഉപദേശിച്ചാന്നറിയോ? നല്ല ബന്ധമുണ്ട, നല്ല കുട്ടിയാണ്, ഇഷ്ടംപോലെ കാശും പണുണ്ട്, നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും വേണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ ചെയ്യാ നമ്മള്? അല്ല പിന്നെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവന് മനസ്സിലായില്ലെങ്കിലേ അവനിവിടെ കെട്ടാചേർക്കായിട്ട് നിന്നോട്ടെ. ഭാഗ്യമുള്ള ആമ്പിള്ളേര് വേറെ ഉണ്ടാവും, കൊറേ കഴിയുമ്പളേ അവന് മനസ്സിലാവും പറ്റിയത് തെറ്റായിരുന്നു എന്നുള്ളത്. അവന് തെറ്റ് പറ്റേ പറ്റാതിരിക്കുക, എന്താണെങ്കിൽ ചെയ്തോട്ടെ. ഇതൊക്കെ ഏറ്റെടുക്കാൻ ഞാൻ തന്നെയല്ലേ ഉള്ളൂ ദൈവമേ. ഞാൻ ഇവിടെ നിക്കണില്ലേ ചേച്ചി, ഞാൻ നമ്മുടെ വീട്ടിലേക്ക് പോവാ. അല്ല പിന്നെ അങ്ങനെ പറയല്ലേ പങ്കെ, ചേച്ചിക്ക് ഒരു അബദ്ധം പറ്റിയല്ലടാ. സാരമില്ലടാ, അവക്കൊരു അബദ്ധം പറ്റിയല്ലേ പങ്കിയമ്മ. അമ്മക്കൊരു അബദ്ധം പറ്റിയതല്ലേ. നീ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ പങ്കി, വാ വാടാ, ചായ ഉണ്ടാക്കി തരാം ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.